ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക, ഒരു പണി ഒരുക്കിയിട്ടില്ല കേട്ടോ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ളത്. പൊതുവേ നമ്മൾ എന്താ എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കലില്ല, അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് നമ്മൾ എന്താ നോമ്പ് തുറക്കുള്ള പത്തിരി അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കലാണല്ലോ. പക്ഷേ ഇന്ന് നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം അത് എന്താ ഉണ്ടാക്കണമെന്നൊന്നും ഒരു തീരുമാനവും ആയിട്ടില്ല. അപ്പം അതിന് താഴത്തേക്ക് പോകണം കേട്ടോ. അപ്പം നമുക്ക് താഴെ എത്തിയിട്ട് എന്താ ഉണ്ടാക്കണമെന്നുള്ളത് കാണാം. പക്ഷേ നമ്മൾ എന്താണെങ്കിലും നമ്മളൊരു പകുതിയൊക്കെ എത്തിയിട്ടുള്ളൂ കേട്ടോ. എന്താ കാണുക, കാരണം എന്താ വെച്ചാൽ മിന്നു ഉറങ്ങിയിക്കാണ് കേട്ടോ. വീഡിയോ എടുത്ത് തരേണ്ട ആൾ ഉറങ്ങിയിക്കാണ്. അപ്പോൾ ഞാൻ പണിയെടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരിതിലുള്ള എന്താ ഇതൊക്കെ ഉള്ളിട്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല. അത് നമ്മൾ പണിയെടുക്കുന്നതൊന്നും കാണിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ. വീഡിയോ എടുക്കലും എന്താ പണിയെടുക്കലും പാടെ ഒരുമിച്ച് പോകില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഏകദേശം 2:45-നൊക്കെയാണ് കേട്ടോ താഴത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഉമ്മ ബീഫാണ് കേട്ടോ നമുക്ക് കറിക്കുള്ളത്. ബീഫിലേക്കുള്ള ഉള്ളിയും കിഴങ്ങും ഒക്കെ എന്താ ഇങ്ങനെ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മാനോട് ചോദിച്ചു എന്താ കടി ഉണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചപ്പാത്തിയോ, അപ്പോൾ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കരുതി ചപ്പാത്തി ചൂടാന്ന് കരുതി കേട്ടോ. ബീഫ് കറി ആകുമ്പോൾ ചപ്പാത്തിക്ക് വലിയൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ മിന്നും കഴിക്കും, ഓൾ ബീഫോ ചിക്കനൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ എന്താ ചപ്പാത്തി കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയാണ് നമുക്ക് ഇന്ന് ഉള്ളത്. പിന്നെ എന്താ ഞാൻ ചപ്പാത്തി കുഴച്ച് പരത്തി ചുണ്ണാൻ സമയമായപ്പോഴത്തേക്ക് എന്താ ഉമ്മ ബീഫും കുക്കറിലിട്ട് എന്താ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അങ്ങനെ അവിടെ ഒരു ഭാഗത്ത് ആയി കൊണ്ടേയിരിക്കണം കേട്ടോ. ചപ്പാത്തി നമ്മൾ കുറച്ച് കൂടുതലൊന്നുമില്ല, കുറച്ചൊന്നും ഉള്ളൂ കേട്ടോ ചുട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ചപ്പാത്തി കഴിക്കൂല, കഴിക്കൂല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല അതിൻ്റെ അല്ല. അപ്പോൾ എനിക്ക് കുറച്ച് ചൂടിൻ്റെ ഒരു പ്രശ്നമാകൊണ്ട് തന്നെ മൂത്രത്തിൽ ചൂടുണ്ടാകുമ്പോൾ ചപ്പാത്തി ഏറെ ചൂടല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയമായപ്പോൾ മിന്നു എണീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഉമ്മ ഇപ്പോൾ ഇവിടെ ചമ്മന്തി അരക്കാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ചപ്പാത്തി ചുടുന്ന കഴിഞ്ഞു കേട്ടോ. ഈ കഞ്ഞിക്കില്ല വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റ് നമുക്കൊന്ന് വീഡിയോ എടുത്തരാൻ ആളില്ല കേട്ടോ. ആളെ വിളിച്ചപ്പോൾ ആൾക്ക് ഭയങ്കര ഡിമാൻഡ്. പിന്നെ ഞാനും തന്നെ അങ്ങോട്ട് നോക്കിയില്ല. ബീഫ് ഇവിടെ കുക്കറിലേക്കണം. ഇനി ഉപ്പേരിക്കുള്ളത് നോക്കട്ടെ. നമുക്കൊന്ന് പയറാണ് കേട്ടോ ഉപ്പേരിക്കുള്ളത്, അല്ലാത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രിഡ്ജ് ഫുൾ കാലിയായി. പിന്നെ നമ്മളത് പയറ് കട്ട് ചെയ്യട്ടെ കേട്ടോ. ഇതാ ഇന്നത്തെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടോ. കറി താളിക്കാനുള്ള ഉള്ളി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തന്നെ വെള്ളം കലക്കിക്കാൻ കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് കലക്കിയെടുക്കട്ടെ കേട്ടോ. കത്തിയവിടെ
ഇപ്പോൾ പയറുപീരി വെച്ചിട്ടില്ല, ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റണം കേട്ടോ. അപ്പം ഞാനിത് കട്ട് ചെയ്യാം കേട്ടോ. കട്ടാക്കി നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. ഇനി മധുരമൊക്കെ എങ്ങനെയെന്ന് അറിയില്ല. അപ്പം അങ്ങനെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ പയറുപ്പേരി ആക്കണത്. അങ്ങനെ നമ്മളെ പയറുപ്പേരി ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളത് തക്കാളിക്കറി വെക്കണം, പപ്പടം പൊരിക്കണം, ചോറൂറ്റിൽ കഴിഞ്ഞു. ഇവിടെ രണ്ടു കൊടുത്തൊക്കെ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചോറ് ഊറ്റി കഴിഞ്ഞിട്ടുള്ള ഈ സംഭവങ്ങൾ കഴുകാണ്ട് കേട്ടോ. തള്ളക്കയിലാൻ കൊട്ടക്കയിലും. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മളെ വീഡിയോ എടുക്കുന്ന ആൾ ഇതാ എന്താ പണി എന്നല്ലേ, ആൾ നല്ല ഉറക്കത്തിലാണ്. ഫാന് കറങ്ങാത്തു, എന്തോ അറിയില്ല കേട്ടോ. ഓള് കിടക്കണടുത്ത ഫാന് തിരിയണില്ല, പക്ഷെ ഇവിടെ കറണ്ട് ഉണ്ട്, എന്താ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഇനി ഒരു ഭാഗത്തേക്ക് വെക്കട്ടെ. ഇനി നമ്മളെ നെക്സ്റ്റ് പണി പപ്പടം കച്ച തക്കാളിക്കറി ഉണ്ടാക്കട്ടോ. നമുക്ക് തന്നെ ഉള്ളൂ കേട്ടോ, അതായത് പയറുപ്പേരി പപ്പടം കാച്ചിയതും തക്കാളിക്കറിയും പിന്നെ സിലരെ മുളകൊക്കെ ചുട്ട് അരച്ചിട്ടുള്ളൊരു മാങ്ങാ ചമ്മന്തി. പിന്നെന്താ, ഇപ്പം ഞാൻ ഒറ്റക്ക് ആവണതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കലും പണിയെടുക്കലും ഒരുമിച്ച് അങ്ങോട്ട് പോവാണ് കേട്ടോ. പിന്നെ നമുക്കത് ഓയിലും, നമ്മൾ ഓയിലും വെളിച്ചെണ്ണയും പാടെ കേട്ടോ ഉപയോഗിക്കുക. അപ്പോൾ ഓയിൽ കഴിഞ്ഞിട്ടുണ്ട് ഓയിലിൻ്റെ കുപ്പിയത്തെ, അപ്പോൾ അതൊന്ന് ഒഴിക്കണം കേട്ടോ. ഞാൻ അങ്ങനെയുള്ള പണികളൊക്കെ തീർക്കട്ടെ കേട്ടോ. ഇവിടെ കുറച്ച് ചോറുണ്ട് കേട്ടോ, അപ്പം അതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചേക്കാം കേട്ടോ. അപ്പം അതേ സമയം 5:30 കഴിഞ്ഞിട്ടോ, പിന്നെ നീച്ചിട്ടില്ല. അപ്പം തക്കാളിക്കറി അടുപ്പത്തായോണ്ടിരിക്കണു. അപ്പം നമുക്ക് മേലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ച് വരട്ടെ, എന്നിട്ട് ബാക്കിയുള്ള പണിയാണ് കേട്ടോ. ഇനിയിപ്പോൾ വലിയ പണിയൊന്നുമില്ല, നമുക്ക് ഫ്രൂട്ട്സുകൾ ശരിയാക്കാണ്ട് അതുപോലെ ചായക്ക് വെള്ളം വെക്കണം, അങ്ങനെയുള്ള പണിയാണ് കേട്ടോ. അതിനൊന്നും സമയമായിട്ടില്ല കേട്ടോ. അപ്പോൾ മിന്നുമോളെ എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഓളെ പണിയെന്ന് ഞാനാണ് എടുത്തിട്ടുള്ളത്. ചിലപ്പോൾ അത് നീച്ച് വന്ന നോക്ക് ഇത്രയൊന്നും പോരാവില്ല കേട്ടോ. മുന്തിരി ആൾ കഴിച്ചിട്ടില്ലെങ്കിലും പ്ലേറ്റിൽ ഫുള്ളായിട്ട് വേണം കേട്ടോ. പ്ലേറ്റിലാക്കി വെക്കുന്ന സമയത്തൊക്കെ ഫുള്ള് വേണം. അവന് നീച്ചാൽ ചിലപ്പോൾ ഇനിയും കഴുകിയിട ഇതിൽ ഇട്ട് വെക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. പിന്നെ അപ്പം ഇന്ന് നോമ്പ് തുറക്ക് ഞാനും മിന്നു എമ്മിയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം പിന്നെ പൊതുവേ പള്ളിയിൽ പോവും, കാക്കൂനൊന്ന് പള്ളിയിൽ നോമ്പ് തുറണ്ട് കേട്ടോ, അങ്ങോട്ട് പോകും കേട്ടോ. അപ്പം അങ്ങനെ വത്തക്കയും കട്ടാക്കി വെച്ചിട്ടോ. നമുക്ക് രണ്ടാൾക്കുള്ളതാട്ടത്, എനിക്കും മിന്നുവും. ഇനി ഉമ്മാക്കുള്ളത് ഇവിടെ ഉണ്ട്, അത് ഇതുപോലെ എന്താ പറയുക, ഫ്രിഡ്ജിൽ വെക്കൂല കേട്ടോ, ഉമ്മാക്ക് തണുപ്പ് പറ്റൂല. അപ്പോൾ വേറൊരു പാത്രത്തേക്ക് എടുത്തു വെക്കണം കേട്ടോ. അപ്പം ഇനി അതിന് വേണ്ടിയിട്ടൊരു പാത്രം ഉമ്മാൻ്റെ ഇവിടെ സെറ്റ്. ഓക്കെ, അപ്പം നമുക്കുള്ളത് എന്തായാലും ഫ്രിഡ്ജിൽ കൊണ്ടുപോയിക്കട്ടെ കേട്ടോ. ചെറുതായിട്ടൊരു തണുപ്പിട്ടാണെങ്കിൽ ഒരു സുഖാട്ടോ വത്തക്ക കഴിക്കുമ്പോൾ. ഇതൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ ഞാൻ മേലേക്ക് പോയിട്ടോ. പിന്നെ ഞാൻ വന്നപ്പോഴത്തേക്ക് മിന്നു ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടേബിൾ മക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.